മുതലപ്പൊഴി പ്രശ്നപരിഹാരത്തിനായി അദാനി ഗ്രൂപ്പുമായി മന്ത്രിതല ഉപസമിതി ചർച്ച തുടങ്ങി. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, മന്ത്രിമാരായ ആന്റണി രാജു, വി ശിവൻകുട്ടി, ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ അദിൽ അബ്ദുള്ള തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അമൽ തന്നെ വിവരങ്ങൾ നൽകും. അമൽ, മുതലപ്പൊഴി വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി. ഇപ്പോൾ ഈ അടുത്തിടെ വരെ ദിവസവും അപകടമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എവിടെ വെച്ചാണ് ഈ യോഗം നടക്കുന്നത്? എന്താവശ്യമാണ് സർക്കാർ അദാനി പോർട്സിനെ അറിയിക്കുക? തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് യോഗം ആരംഭിച്ച ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ പിന്നിടുകയാണ്. യോഗത്തിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അന്യ രാജു അടക്കമുള്ള മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. ഒരു മന്ത്രിതല ഉപസമിതി ഇതിനായി രൂപീകരിച്ചിരുന്നു, ഈ പ്രശ്നപരിഹാരം എന്താ എന്ന് കണ്ടെത്താനായി. ആ ഉപസമിതിയാണ് ഇപ്പോൾ അദാനി പോർട്ട് അധികൃതരുമായി ചർച്ച നടത്തുന്നത്. ഫിഷറീസ് ഡയറക്ടർ അദീന അബ്ദുള്ളയും അതിലടക്കമുള്ളവരും ആ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഫിഷറീസ് വിഴിഞ്ഞം പോർട്ട് ഡയറക്ടർ, അദാനി ഗ്രൂപ്പ് ടെക്നിക്കൽ സ്റ്റാഫ് എന്നിവരും പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. എന്താണ് ശാശ്വതമായ ഒരു പ്രശ്നപരിഹാരം മുതലപ്പൊഴിയിൽ കണ്ടെത്താനാകുക എന്നുള്ളത് തന്നെയാകും ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വരുന്ന വിഷയം. ഈ നേരത്തെ പൊഴിയിൽ ഈ മണലടിയുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇടപെടൽ അദാനി പോർട്ടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. അവിടെ മണലടിയുന്നതാണ് അവിടുത്തെ തിരമാലകൾ ശക്തമാകുന്നതിനും ഇത്തരം അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകാനും കാരണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഈ പൊഴി മുറിച്ച് വള്ളം കടക്കുമ്പോൾ കടക്കാനാവുന്നില്ല, ശക്തമായ തിരമാലയുണ്ടായി. സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകളിലും മറ്റും ഇടിച്ച് വള്ളം തകർന്ന ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ. ഈ പോർട്ടുണ്ടാക്കിയതിനു ശേഷം മാത്രം അവിടെ മരണപ്പെട്ട ആളുകളുടെ കണക്ക് 67 ആണ്. കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ അവിടെ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ 67 പേർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ പോലും ഔദ്യോഗിക കണക്ക്. അതിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളും മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികളും ആരോപിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. നേരത്തെ ഒരു അപകടം നടന്നപ്പോൾ മന്ത്രിമാരെയടക്കം അവിടേക്ക് എത്തി, മന്ത്രിമാരെയടക്കം പറയുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇപ്പോഴെന്തായാലും പോർട്ട് അധികൃതരുമായി ചർച്ച നടത്തുകയാണ്. ഈ നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം അവിടെ ഡ്രെഡ്ജിംഗ് നടക്കുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പാക്കാനുള്ള ഒരു നിർദ്ദേശം എന്തായാലും ഇപ്പോൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഈ ചർച്ചയ്ക്ക് ശേഷം മത്സ്യത്തൊഴിലാളികളുമായും അവരുടെ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്താനാണ് മന്ത്രിമാരുടെ തീരുമാനം.